ഇന്നലെ നമ്മൾ കരിമീൻ മത്സ്യകൃഷിയുടെയും വിത്തുൽപാദനത്തിൻ്റെയും പ്രാരംഭമായ കാര്യങ്ങളും ഇതിനുവേണ്ടി എങ്ങനെ കുള ഒരുക്കണമെന്നും മത്സ്യകുഞ്ഞുങ്ങളെ എങ്ങനെ സംഭരിക്കണമെന്നൊക്കെ പഠിച്ചു. എങ്ങനെയാണ് നല്ല മത്സ്യകുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ആ വക കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇന്ന് രാവിലത്തെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ഇങ്ങനെ നമ്മൾ സംഭരിച്ച മത്സ്യങ്ങൾ കുഞ്ഞുങ്ങൾ വളരാൻ വേണ്ടി ശരിയായ രീതിയിൽ എങ്ങനെ തീറ്റ നൽകണം, അതിൻ്റെ തീറ്റ ക്രമം എങ്ങനെയായിരിക്കണം, മീനിൻ്റെ വളർച്ച എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, വളർച്ച എത്തിയതിന് ശേഷം അതിനെ എങ്ങനെ പിടിച്ചെടുക്കണം, പിടിച്ചെടുക്കുന്ന മത്സ്യം കേടുകൂടാതെ എങ്ങനെ കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ വിപണനം നടത്തണം എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് നമ്മുടെ ഈ രാവിലത്തെ ഈ സെഷൻ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സെഷൻ ക്ലാസ് എടുക്കുന്നത് സിറ്റി സോപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റായ ശ്രീമതി ടോപ്പി എസ് പകുരനാണ്. അപ്പോൾ നമുക്ക് ശ്രീമതി ടോപ്പിയുടെ ക്ലാസ്സുകൾ ശ്രമിക്കാം. ശ്രീമതി ടോപ്പി ക്ലാസ് തുടങ്ങാം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഭക്ഷണം, ഭക്ഷണക്രമം, വളർത്ത നിരീക്ഷണം, വിളവെടുപ്പ്, വിപണനം ഇതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുത്തു കഴിഞ്ഞു. കരിമീൻ്റെ വിത്തുൽപാദനത്തെ കുറിച്ചും കരിമീൻ്റെ വളർച്ചയെ കുറിച്ചും കരിമീൻ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതില് നമ്മൾ മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ സീരീസുകളിലൊക്കെ നടന്നതുപോലെ തന്നെ ഭക്ഷണക്രമം എന്ന് പറഞ്ഞത് ഒരു വളരെ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഭക്ഷണം, ഭക്ഷണക്രമം, വളർച്ചാ നിരീക്ഷണം, വിളവെടുപ്പ്, വിപണനം ഇവയെ കുറിച്ച് സംസാരിക്കാം. അപ്പം എന്തിനാണ്, അപ്പം കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇതൊരു ആവർത്തനമായിട്ട് തോന്നുന്നുണ്ടാവും, എങ്കിലും പുതിയ കർഷകർ വന്നിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് നമ്മൾ വിജയകരവും സമൃദ്ധവുമായ മത്സ്യകൃഷി എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ തീറ്റ കൊടുത്ത് നമുക്ക് ചെയ്യാം എന്നതിനെ ആ ഒരു കാര്യത്തെ ആശ്രയിച്ചാണ് വിജയകരവും സന്തുലിതവുമായ മത്സ്യകൃഷി നിലനിൽക്കുന്നത്. ചെലവ് കുറഞ്ഞ മത്സ്യങ്ങൾക്ക് നല്ല വളർച്ച ലഭിക്കും. അപ്പൊ അതാണ് നമ്മുടെ മത്സ്യകൃഷിയുടെ ഉദ്ദേശം. അല്ലെ, നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്നത് പോലെ കൃഷിക്ക് നമ്മൾ ആവശ്യമായ വളം കൊടുത്ത് നമുക്ക് നല്ല വിളവ് ലഭിക്കും. അപ്പൊ ഇവിടെ മത്സ്യകൃഷിയിൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ചെലവ് കുറഞ്ഞ സമ്പൂർണ്ണ ആഹാരത്തെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം എന്താണ് സമ്പൂർണ്ണ ആഹാരം. ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറയുക എന്നുള്ളതല്ല കംപ്ലീറ്റ് ഫുഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സമ്പൂർണ്ണ ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നമുക്ക് ആവശ്യമായ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാംസ്യം ഉണ്ടാവണം, അല്ലെ, കൊഴുപ്പ് ഉണ്ടാവണം, വൈറ്റമിൻസ് ഉണ്ടാവണം, മിനറൽസ് ഉണ്ടാവണം, ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം അതിന് തുല്യമായ അനുപാതങ്ങളിൽ, ആവശ്യമായ അനുപാതങ്ങളിൽ കേടുന്ന ഉള്ള ആഹാരത്തെയാണ് സമ്പൂർണ്ണ ആഹാരം എന്ന് പറയുന്നത്. ചില ജീവികൾക്കാണെങ്കിൽ പ്രോട്ടീൻ കൂടുതൽ വേണം, അല്ലെ, അവർക്ക് സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത് കുറച്ച് മതിയാവും. അപ്പം ഓരോ ജീവിയുടെയും ജീവിത ശൈലിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കൃത്രിമ തീറ്റ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫുഡ് എന്നാണ് പറയുന്നത് സംഭവത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കും. പക്ഷേ മത്സ്യകൃഷിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സ്യകൃഷിയിൽ 60% ചെലവും എന്ത് വാങ്ങാനായിരിക്കും? തീറ്റ വാങ്ങാനായിരിക്കും. അപ്പൊ മത്സ്യത്തീറ്റയുടെ ഉപയോഗവും ഉപഭോഗവും ക്രമീകരിച്ചെങ്കിൽ മാത്രമേ മത്സ്യകൃഷി ലാഭകരമാകൂ. പിന്നെ മത്സ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഊർജ്ജസ്വലതയ്ക്കും അവയ്ക്ക് നൽകുന്ന തീറ്റയ്ക്കും വലിയ പാങ്കുണ്ട്. അത് മത്സ്യങ്ങളുടെ കാര്യത്തിൽ മാത്രം, അത് സസ്യങ്ങളായാലും ശരി മറ്റുള്ള ജന്തുജീവജാലങ്ങളായാലും ശരി, ശരിയായ വളർച്ചയും ആരോഗ്യവും നല്ല ഊർജ്ജസ്വലതയോടെ നിൽക്കണമെങ്കിൽ ഇത് ഉണ്ടാവണം, നല്ല എല്ലാ പോഷകങ്ങളും നിറഞ്ഞ ഭക്ഷണം ഉണ്ടാവണം, അല്ലെ. അപ്പൊ നമ്മൾ മത്സ്യത്തിന് ഒരു ആഹാരം അല്ലെങ്കിൽ മറ്റ് നമ്മൾ പുറത്തുനിന്നുള്ള ആഹാരം അല്ലെങ്കിൽ അവർക്ക് പ്രവൃത്തികൾ കിട്ടുന്ന ആഹാരം ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാ എന്താ പറയാ ഘടകങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല വളർച്ചയും നല്ല ആരോഗ്യവും പൂർണ്ണ ഉണ്ടാവും. പിന്നീട് വിശാല കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുളത്തിൽ കുറച്ചധികം മത്സ്യങ്ങളെ ഇട്ടു, അവിടെ നമ്മൾ മറ്റു മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. മീനുകൾ സ്വാഭാവികമായി വളർന്നു ഇരിക്കുന്നു.
അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭക്ഷണത്തിന്റെ ഏറിയ ഭാഗം പ്രകൃതിയാലുള്ള ജീവജാലങ്ങളിൽ നിന്നാണ് മത്സ്യങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഈ പ്രകൃതിയാലുള്ള ജീവജാലങ്ങളിൽ ഈ ഭക്ഷണം നല്ലതാണ്, നാച്ചുറൽ ഫുഡ് നല്ലതാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു നമ്മളൊരു കൃഷി രീതി ചെയ്യുമ്പോൾ ഈ പ്രകൃതിയാലുള്ള ഭക്ഷണം എല്ലാ എല്ലാ പോഷകങ്ങളും അതിൽ ചിലപ്പോൾ വരണമെന്നില്ല, നല്ല മിക്കവാറും വരണം. അതിലെ കുറവുകൾ പരിഹരിച്ച് നല്ല രീതിയിൽ അത് വളർത്തുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് സമ്പൂർണ്ണ ആഹാരത്തിലേക്ക്. പിന്നെ കരിമീന്റെ ആഹാര രീതി എല്ലാവർക്കും അറിയാം. കരിമീൻ എന്താണ്? കരിമീൻ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു മീനാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന മത്സ്യമാണ്, നമ്മുടെ സംസ്ഥാന മത്സ്യമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അക്വേറിയം ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കരിമീനാണോന്ന്, അതായത് നമ്മുടെ നാട്ടുകാരല്ല, അവരൊക്കെ ആ ഇത് ഏത് മത്സ്യമാണ് എന്ന് ചോദിക്കുന്ന രീതിയിൽ അത്ര മത്സ്യമാണ്, രുചിയും വളരെ നല്ലതാണ്. അപ്പൊ ഈ കരിമീൻ ഇനി കഴിക്കുന്ന ആഹാരം എന്തൊക്കെയായിരിക്കും? അയാൾ ഒരു മിശ്ര ബുക്കാണ്, കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണവും അയാൾ കഴിക്കും. എന്നാലും മെയിൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കരിമീൻ എവിടെ നിന്നാണ് കൂടുതൽ കഴിക്കുക? അടിത്തട്ടിൽ നിന്ന്. അതിന് ഒരുപാട് ആഴമുള്ള വെള്ളമൊക്കെ വേണ്ട, അവർ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊത്തി ത് കാണാം അല്ലെ. നമ്മള് കരിമീനെ സ്വാഭാവികമായ ആവാസത്തിൽ എവിടെ കാണുന്നത്? ഈ കായലിന്റെ സൈഡില് നമ്മുടെ കണ്ടലച്ചൊക്കെ നിൽക്കുന്നതിന്റെ ആ ഭാഗത്തായിട്ട് ഇവര് നിറയെ നിറഞ്ഞ് കുഞ്ഞുങ്ങൾക്കൊക്കെ നിൽക്കുന്നത് കാണാം അല്ലെ. അപ്പൊ ചീഞ്ഞ പദാർത്ഥങ്ങൾ അടിത്തട്ടാണ് ഇവർക്ക് ഇഷ്ടം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചീഞ്ഞ പദാർത്ഥം പറയുമ്പോഴല്ലെങ്കിൽ ഇത് സാധനങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സാധനങ്ങൾ ഉണ്ടാവും? അതിനകത്ത് പായലുണ്ടാവും, കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാവും, പിന്നെ അവിടെ നിൽക്കുമ്പോ ഇവര് സ്വാഭാവികമായ അവസ്ഥയിൽ കുഞ്ചിന്റെ ഒക്കെ ചെറിയ കുഞ്ചുകൾ, ചെമ്മീന്റെ ഒക്കെ കുഞ്ചു ചെമ്മീനുകൾ ഉണ്ടാവും, അത് തിന്നും, കായലുകൾ തിന്നും. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ചുള്ള ആ ഒരു ആഹാര രീതിയാണ് കരിമീന്റെ ആഹാര രീതി. അപ്പൊ ഈ ഉള്ളതില് സ്പൈറോവേറ എന്ന് പറഞ്ഞ ഒരു ഒരു പായൽ ഇങ്ങനെ നീണ്ടിരിക്കണ പായൽ, ഒരു വഴിപ്പുള്ള ആ പായൽ ഇദ്ദേഹത്തിന് ഭയങ്കര. പിന്നീട് നമ്മൾ അടുത്തായി പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ കരിമീന്റെ സ്വാഭാവികമായ ആഹാര അല്ല നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃഷി ചെയ്യും. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ട് ഭക്ഷണം കൊടുത്ത് വേണം ഇദ്ദേഹത്തെ വളർത്താനായിട്ട് അല്ലെ. അപ്പം അഡീഷണൽ ആയിട്ട് ഭക്ഷണം എന്ന് പറയുമ്പോൾ ബൂസ്റ്റ് കോംപ്ലൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. നമ്മൾ പറയുന്നത് നല്ല പോഷക ആഹാരം, നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ഇദ്ദേഹത്തെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ പൂരക ആഹാരവും അനിവാര്യം. അപ്പൊ സാധാരണ നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞാൽ വിശാല കൃഷി രീതികളുടെ നമുക്ക് ഒരു ലാഭത്തെ ഉദ്ദേശിച്ച് നമുക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു കുളത്തിൽ നിന്ന് വെറുതെ കുറച്ച് മീൻ ഇട്ടിട്ട് പോകുന്ന ഒരു രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മളൊരു കുളം നല്ല രീതിയിൽ മാനേജ് ചെയ്തൊക്കെ നിങ്ങൾ ഇന്നലെ പഠിച്ചു അല്ലെ, എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തൊക്കെ ചെയ്യണം, നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കത്തും. അപ്പൊ ആ രീതിയിൽ ചെയ്യുമ്പോൾ അർത്ഥപൂർത്തിത അല്ലെങ്കിൽ യൂസ് ഒരുപാട് ഒരു സെമി ഇന്റൻസീവ് അല്ലെങ്കിൽ ഇന്റൻസീവ് ഫാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് ഉയർന്ന വിളവ് ലഭിക്കണമെങ്കിൽ വേണം, നമ്മൾ എത്ര ആഹാരം കൊടുത്താലും നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന മീനിന്റെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തിരിച്ചു കിട്ടുന്ന മീനുകളുടെ അളവ് കുറവായിരിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതില് ഉയർന്ന വിത്ത് നിക്ഷേപ സാന്ദ്രത, നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ഇന്റൻസിറ്റി എടുക്കും, നമ്മൾ കൂടുതൽ മത്സ്യം വിത്തിടണം. കൂടുതൽ മത്സ്യം വിത്തിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കൂടുതൽ മത്സ്യം വിത്തിടുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ ഭക്ഷണം അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. പ്രകൃതിയാലുള്ള ഭക്ഷണം ഇവർക്ക് തികയാതെ വരാം. അപ്പൊ തികയാതെ വരുമ്പോൾ നമ്മൾ മത്സ്യത്തീറ്റ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട ആവശ്യം. ഈ അവസരത്തിൽ ജലത്തിന്റെ സ്വാഭാവികമായ ജൈവോൽപാദന ശേഷിയെ മാത്രം ആശ്രയിക്കുന്നത് പ്രായോഗ്യമല്ല. ആണോ? അല്ല. കാരണം അതിനകത്ത് കിട്ടുന്ന ഭക്ഷണം ഇവർക്ക് തികയും എന്ന് നമുക്കറിയാം, തികയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് തീർച്ചയായും പുറത്തുനിന്നുള്ള ഭക്ഷണം ഇവർക്ക് കൊടുക്കണം. പുറത്തുള്ള ഭക്ഷണം വെറുതെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യമില്ല. യോജ്യമായ പോഷകങ്ങൾ ആവശ്യമായ അളവിൽ വേണം നമ്മൾ ഇവർക്ക് നൽകുവാൻ. പിന്നെ ഈ നമ്മൾ എത്തിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, നമുക്ക് ഉയർന്ന വിളവ് കിട്ടണം. ഈ നല്ല കംപ്ലീറ്റ് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്തിനാണ്? നമുക്ക് ഉയർന്ന വിളവ് കിട്ടണം, വളർച്ച വേണം, ആരോഗ്യം വേണം, രോഗപ്രതിരോധ ശേഷി വേണം, ഇതിനെല്ലാം വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കൊടുക്കണം. അത് മനുഷ്യരുടെ കാര്യത്തിലായി കിടക്കുമ്പോഴായാലും അല്ലെങ്കിലും സുഖമില്ലാതാവുന്ന എപ്പോഴാണ്? നമ്മൾ ആഹാരം കുറച്ച് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിന്
നമുക്ക് വേണ്ട എല്ലാ പോഷകാഹാരങ്ങളോ ഒക്കെയാണ് നമുക്ക് ഇല്ലാതെ. അതുപോലെ തന്നെയാണ് ഈ മത്സ്യ രോഗപ്രതിരോധ ശേഷി അവർക്ക് വേണം, നല്ല ആരോഗ്യം വേണം, വളർച്ച വേണം, ഉയർന്ന വിളവ് വേണം, ഇതിനെല്ലാം വേണമെങ്കിൽ നല്ല ആഹാരം നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ ഇത് തന്നെ പറഞ്ഞു, പ്രകൃതിയിലുള്ള ആഹാരം മനുഷ്യർക്ക് അനുയോജ്യമാണെങ്കിലും അളവിൽ അപര്യാപ്തമാകാറുണ്ട് അല്ലെ. കൂടുതൽ വിത്ത് നിക്ഷേപ സാന്ദ്രത്തിലാണ് നമ്മൾ അതിനകത്ത് ഇടുന്നത്. അപ്പൊ പ്രകൃതിയിലുള്ള പായലുകളും ഉണ്ടാവത്തില്ല ഓട്ടോമാറ്റിക്കലി. അത്രയും പേരുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും വയറുനിറയത്തില് അവര് നല്ലതുപോലെ വളർച്ച ഉണ്ടാവില്ല. വയറുനിറയത്തിന്റെ മാത്രമല്ല നല്ല രീതിയിലുള്ള വളർച്ചയും ഉണ്ടാകില്ല. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ആഹാരം, അതായത് നമ്മൾ ഈ പറഞ്ഞു വരുന്ന കമ്പോസ്റ്റ് അനിവാര്യതയായി മാറുന്നത്. അപ്പൊ ഇനി ഈ പൂരകാഹാരം തിരഞ്ഞെടുക്കുന്നതിനായി നമ്മൾ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് നോക്കേണ്ടത്? അതായത് ഒരു ഭക്ഷണം നമ്മൾ മീന് കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പൊ ആദ്യത്തെ കാര്യം എന്തായിരിക്കണം? മത്സ്യങ്ങൾക്ക് സ്വീകാര്യമായിരിക്കണം അല്ലെ. ഏത് ഭക്ഷണമായാലും നമ്മൾക്കത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നമ്മളത് കഴിക്കത്തുള്ളൂ. അപ്പൊ ആ ഭക്ഷണങ്ങൾക്കും അതുപോലെ തന്നെയാണ്. അപ്പൊ ആ ഭക്ഷണം ആവശ്യമുണ്ട്, അവർക്ക് അത് കഴിക്കാൻ തോന്നണം, അതിനുള്ള സ്മെല്ല്, കളറ്, രുചി, അതെല്ലാം മത്സ്യങ്ങൾക്കും ഉണ്ട്. അപ്പൊ അതുപോലെ മത്സ്യങ്ങൾക്ക് സ്വീകാര്യമായ ഭക്ഷണമായിരിക്കണം, വേഗത്തിൽ ദഹിക്കുന്നതായിരിക്കണം, വയറിൽ കടന്ന് തന്നെ ദഹിച്ച് ഇതിലുള്ള ഭക്ഷണമൂല്യങ്ങളെല്ലാം ഇവര് വയറിൽ അത് അബ്സോർബ് ചെയ്യാനുള്ളത് ഉണ്ടായി. കുറഞ്ഞ തീറ്റ പരിവർത്തന അനുപാതം ഉണ്ടായി, അതായത് FCR കുറവുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, 1 kg ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര തീറ്റയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് തീറ്റയെ കൊണ്ട് നമുക്ക് 1 kg മീൻ കിട്ടുമെങ്കിൽ അതല്ലേ ആദായകരം, നമുക്ക് അത്രയും കുറച്ച് തീറ്റ കൊടുത്താൽ പോരെ. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ കുറഞ്ഞ FCR അനുപാതമുള്ള ചെലവാണെങ്കിൽ കുറഞ്ഞ തീറ്റയാണ് അഭിലഷണീയം, ചെലവ് അതുപോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ മീനുകളുടെ സ്വഭാവ രീതികൾ അനുസരിച്ച് സസ്യജന്യവും ജന്തുജന്യവുമായ അതായത് കാർപ്പ് പോലെയുള്ള മത്സ്യങ്ങൾക്കാണെങ്കിൽ സസ്യജന്യമായ പ്രോട്ടീൻ സോഴ്സ്, അതേസമയം നമ്മുടെ കരിമീനോ അല്ലെങ്കിൽ മറ്റു മത്സ്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ഫിഷ് മീറ്റ്, അതായത് മീൻ്റെ വേസ്റ്റ് വേസ്റ്റ് പോലെയുള്ളത്, മീൻ പൊടി, അങ്ങനെയുള്ള ജന്തുജന്യമായ പ്രോട്ടീൻ കൂടുതലുള്ള തരത്തിലുള്ളതാണ് അവർക്ക് താല്പര്യവും നല്ലത്. അപ്പൊ പിണ്ണാക്ക് തവിട് എന്നൊക്കെ നമ്മൾ സസ്യജന്യമായാണ് നമ്മൾ താല്പര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോയാബീൻ ആണ് അവരുടെ പ്രോട്ടീൻ ആയിട്ട് മെയിൻ ആയി വരുന്നത്. പിന്നെ വരുന്നത് മത്സ്യങ്ങൾ, നമ്മളിപ്പോ പറഞ്ഞ മാതിരി 800 രൂപ കുറച്ചുകൂടി ചെലവ് കൂടിയ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തൊന്നും. പിന്നെ കൊഞ്ച്, ഞണ്ട്, കക്ക, ഇറച്ചി, ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അവയെല്ലാം സംസ്കരണത്തിന്റെ ആവശ്യകതകൾ ജന്തുജന്യ ആഹാരമായിട്ട് നമുക്ക് നൽകാവുന്നതാണ്. ഈ ചേരുവകളെല്ലാം കൂടെ കുതിർപ്പ് ഉണക്കി പൊടിച്ച് പാകം ചെയ്ത് വിവിധ രൂപത്തിൽ നൽകാം. അപ്പൊ പണ്ട രീതിയിൽ പരമ്പരാഗതമായ രീതിയിൽ ആൾക്കാർ ചെയ്തതെന്ന് വെച്ചാൽ സയന്റിഫിക് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, ശാസ്ത്രീയമായി ചെയ്യുന്നവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം കൂടെ ഒതുക്കി ഉണക്കി നമ്മുടെ ഇടിയപ്പം ഉണ്ടാകുന്ന സേവനാഴി, സേവനാഴി ഇങ്ങനെ ഞെക്കി പുറത്ത് വരുന്ന ആനിമൽസ് പോലെ വരുന്ന സമയത്ത് ഉണക്കി അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇത്രയും അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ഈ സാധനം വീട്ടിലുണ്ടാക്കുന്നതിന് പകരം ഇത് നല്ല അനുഭവത്തിൽ നമുക്കിപ്പോ മാർക്കറ്റിൽ ശരിക്കും ലഭ്യമാണ്. പിന്നെ നമ്മൾ അത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വലിയ വിലയും ഇല്ലാത്ത രീതിയിൽ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ വൈറ്റമിനും പിന്നെ ധാതു ലവണങ്ങൾ അങ്ങനെയുള്ള ഫിഷ് ഓയില് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൃത്രിമത്തീറ്റ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ മോസലായിട്ട് കിട്ടുന്ന, അതായത് നമുക്ക് മാർക്കറ്റിൽ കൃത്രിമത്തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അതൊരു വലിയ ഒരു മെഷീനാണ്. അതിനകത്ത് കൂടി ഒരു ഇതിനായിട്ട് കുറച്ച് ടെമ്പറേച്ചർ ഒരു പ്രഷറിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മിക്സർ എല്ലാവരും കൂടി അവരെ ഒരു സ്റ്റിക്കിൽ നിന്ന് കയറ്റി വിട്ട് ഇതിനകത്ത് കൂടി ഒരു ഒരു ഹാഫ് ഇതായിട്ട് ആ എക്സ്ക്ലൂഡ് ചെയ്താണ് ഇത് പുറത്തേക്കുന്നത്. ഇനി പൂരകാഹാരങ്ങൾ പ്രധാനമായി രണ്ട് തരമാണ് നമുക്കറിയാം, പരമ്പരാഗതമായ കൈത്തീറ്റയും കൃത്രിമ കൈത്തീറ്റകളാണ്. അപ്പൊ പരമ്പരാഗതമായ കൈത്തീറ്റ എന്ന് പറയുമ്പോൾ കാർഷിക വിളകളോ അല്ലെങ്കിൽ അവയുടെ സംസ്കരണ ഉൽപ്പന്നങ്ങളോ നിന്നോ നിർമ്മിക്കുന്നവയാണ്. കൃത്രിമമായ കൈത്തീറ്റ എന്ന് പറയുമ്പോൾ ഓരോ മത്സ്യങ്ങൾക്കും ആവശ്യമായ പോഷകങ്ങൾ സന്തുലിതമായ അളവിൽ സംയോജിച്ച് അതിനെ നമ്മൾ സംസ്കരിച്ചെടുക്കുന്നതാണ് കൃത്രിമമായ കൈത്തീറ്റകൾ. ഇത് ഞാനൊരു ജസ്റ്റ് വേണ്ടി വെച്ചതാണ്. ഇന്ന് ഇന്നിപ്പോ അധികം ആരും ഇത് ഉപയോഗിക്കുന്നില്ല, ഇത് ഉപയോഗിക്കുന്ന ആവശ്യമില്ല. കാരണം നമുക്ക് പ്രോട്ടീനും ഫാറ്റും എല്ലാം വളരെ നല്ല രീതിയിൽ
കിട്ടുന്ന ഭക്ഷണാഹാരങ്ങൾ നമുക്ക് നോക്കിയിട്ടുണ്ട്. പരമ്പരാഗതമായ രീതിയിൽ ഇപ്പൊ നമുക്ക് കട്ട പിണ്ണാക്കിനൊക്കെ നല്ല വിലയാണ്, നല്ല അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കോസ്റ്റിനെക്കാട്ടും വലിയ കോസ്റ്റ് ആയി പോകും. അപ്പൊ തവിട് പിണ്ണാക്ക് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ പെട്ടെന്ന് ലേക്ക് പോകും. അതുപോലെ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് അതായത് ഈ അത് മീന് ലഭിക്കുന്നതിന് മുന്നേ അത് താന്നു പോകും. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ ഫീഡ് എന്താണ് സംഭവിക്കുന്നത്, വെള്ളത്തിലെ വെള്ളം മലിനമാകും അല്ലെ, അമ്മയൊക്കെ കൂടും. അപ്പൊ അത് വെറുതെ നമ്മളൊരു ഇതാവശ്യമില്ല. ഹലോ, അടുത്തത് ഫോർമുലേറ്റഡ് അതായത് തിരുത്തീറ്റ. അപ്പം ദീർഘനേരം എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, അതിന്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരുന്നത്. ദീർഘനേരം ജലത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നു. അപ്പൊ നമ്മള് പരമ്പരാഗത തീറ്റയുടെ പ്രശ്നം എന്താണ് പറഞ്ഞത്, ഇവ ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇത് പക്ഷെ നമ്മുടെ ജലോപദ്രവത്തിൽ അപ്പം ശീലിക്കുന്ന മീനുകൾ നമ്മൾ ഇട്ടുമ്പോൾ തന്നെ അവർ മുകളിൽ വന്ന് നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് നേരം ജലത്തിന്റെ മുകളിൽ പൊട്ടി നിൽക്കുന്ന കാരണം അഥവാ വേസ്റ്റ് വന്നാൽ നമുക്ക് കോരി കളയാം. പക്ഷെ വേസ്റ്റ് തരുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് വേണ്ടി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം മീനുകൾക്ക് അത് അവൈലബിൾ ആയിട്ട്. പിന്നെ ഇതിന് വാട്ടർ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇത് അങ്ങനെ തന്നെ ഈ വെള്ളത്തിൽ ഒരുപാട് നേരം കിടന്നുള്ളൂ. നമ്മുടെ കുട്ടിയാണെങ്കിൽ എന്ത് പറ്റും, ഇത് പെട്ടെന്ന് തന്നെ അടിഞ്ഞങ്ങ് താഴെ. പിന്നെ ജലമലിനീകരണത്തിനും പാഴ്ചവെക്കലും കഴിഞ്ഞു വരുത്തുന്നില്ല. അത് പക്ഷെ നമ്മളാണ് വിചാരിക്കേണ്ടത് അല്ലേ. നമ്മൾ ആ മത്സ്യത്തിന് ആവശ്യമായ ഭക്ഷണം മാത്രം കൊടുക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുമ്പോഴാണല്ലോ ഈ ജലമലിനീകരണവും പിന്നീട് വെറുതെ പാഴ്ചവും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നീട് മത്സ്യങ്ങളുടെ ഉപഭോഗ നിരക്ക് കൃത്യമായി നിജപ്പെടുത്താവുന്നതാണ്. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വെയിറ്റ് ഇവർക്ക് എത്ര വേണം എന്നുള്ള കാര്യം കൃത്യമായി നോക്കാവുന്നതാണ്. പിന്നെ മത്സ്യങ്ങളുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ നിരവധി അളവിൽ തീറ്റ. അപ്പൊ അതും പ്രശ്നമല്ല. ഇവര് വലുതാവുന്നതനുസരിച്ച് അവരുടെ വായു അനുസരിച്ച് ഈ തീറ്റയുടെ സൈസ് കൂടി വരുന്നത്. ചെറിയ ചെറിയ തീറ്റയുണ്ട്, വലിയ വലിയ തീറ്റയുണ്ട്. ആവശ്യാനുസരണം നമുക്ക് പ്രോട്ടീനും അതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇനി ഈ കാണുന്ന ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു മത്സ്യത്തിന് ഗ്രാം വെച്ചിട്ട് ഒരു ഗ്രാം എത്ര രൂപ എത്ര ഫീഡ് വേണം, അതായത് അതിന്റെ സൈസ് എത്രയായിരിക്കും. അപ്പൊ ഈ സൈസ് നിങ്ങൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഒരു ആവറേജ് ഐഡിയ വെച്ചാൽ മതി. കാരണം ഓരോ നമുക്ക് മാർക്കറ്റിൽ പലതരം തീറ്റകളുണ്ട്. അപ്പം ഓരോ എന്താ പറയാ ബ്രാൻഡിനും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും അതിന്റെ തീറ്റയുടെ സൈസ്. ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോട്ടീൻ പെർസെന്റേജിന് ആ കമ്പനിക്ക് ആ സൈസ് കിട്ടണമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ ഇത്ര പ്രോട്ടീൻ ആണ് ഈന്റെ സൈസ് വലുതായി വരുന്നതിനനുസരിച്ച് പ്രോട്ടീന്റെ അളവ് കുറച്ച് 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 കൊണ്ടുവരുന്നത്, അതുപോലെ ബോഡി വെയിറ്റിന് അനുസരിച്ചും അതുപോലെ നമ്മൾ കുറച്ച് കുറച്ച് വരുന്നത് നമുക്ക് ഇതിൽ നിന്ന് കാണാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഒരു വലിയ വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ അതൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ ഒരു പൂജ്യം കുറഞ്ഞു പോയി, സോ 1000 നമ്പറാണ്, 1000 നമ്പർ മീനുണ്ട് നമ്മുടെ കുളത്തില്. അപ്പൊ അതില് നമ്മൾ പ്രതീക്ഷിച്ച 1000 നമ്മൾ ഇട്ടപ്പോൾ അത് 80% എണ്ണം ജീവിച്ചു നമ്മൾ കണക്കുകൂട്ടുകയാണ്. അങ്ങനെ 80% എണ്ണം ജീവിച്ചു കുളത്തിൽ എത്ര മീനുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കണം, 800 മീനുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കണം തീരുമാനിക്കും. അപ്പൊ ഈ 800 മീൻ, അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മൾ നോക്കണം, തുടക്കത്തിൽ നമ്മൾ എത്ര ഗ്രാം വെച്ചിട്ടാണ് എത്ര ഗ്രാം ഉള്ള മീനാണ് എടുത്തതെന്ന് നമുക്ക് നന്നായി അറിയാം. പിന്നീട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ആയിട്ടുണ്ടെന്ന് എങ്ങനെ നമ്മൾ അറിയും, കുളത്തിൽ നിൽക്കുന്ന മീനെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാമ്പിളിംഗ് ചെയ്യാം. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീശു ഒരു വില കൊണ്ടും ചെയ്യാം, കുറഞ്ഞ ഏരിയ ആണെങ്കിൽ നമുക്ക് ചെയ്യാം, വലിയ ഏരിയ ആണെങ്കിൽ വീശു വില. അപ്പൊ നമ്മൾ വീശിയിട്ട് 1000 എണ്ണത്തിൽ നമുക്ക് അനുമാനിക്കണം, 1000 എണ്ണത്തിൽ ഒരു 10 എണ്ണത്തിന് എടുത്തു, അതിന്റെ ആവറേജ് എടുത്തു. അപ്പൊ നമ്മൾ ആവറേജ് എടുത്തപ്പോൾ നമുക്കൊരു 30 ഗ്രാം ആയിരുന്നു ഉള്ളത്. അപ്പൊ ഈ 30 ഗ്രാമില് അപ്പൊ മൊത്തം എത്ര വരും, 800 × 30 2400 ഗ്രാം. അപ്പൊ അതിന്റെ ബോഡി വെയിറ്റിന്റെ 3% എന്ന് നമ്മൾ പ്രതീക്ഷിക്കുവാണെങ്കിൽ 2024 ബോഡി വെയിറ്റിന്റെ 3% ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുവാണെങ്കിൽ 24000 ×
0.03 അതായത് 3% വിളക്ക് അപ്പൊ 720 ഗ്രാം ആയിട്ടാണ്. ഇതിപ്പോ നിങ്ങൾക്ക് ആ ടേബിൾ അനുസരിച്ച് ടേബിളിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് വർക്ക്ഔട്ട് ചെയ്യാം. അതിനകത്ത് 3% വേണ്ടിയിട്ടാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതാണ്ട് ഇതിനകത്ത് പ്രോട്ടീൻ ഓരോന്ന് 8% 7% 6% ഈ സൈഡിൽ കിടപ്പുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കണക്കുകൂട്ടി എടുക്കാം. അപ്പൊ ഈ 720 ഗ്രാം നമുക്ക് വന്നു. ഈ 720 ഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തേക്കുള്ള ഫീഡിന്റെ അളവാണ് ഈ 720 ഗ്രാം. അപ്പം ഈ 720 ഗ്രാം നിങ്ങൾ ഒരു സമയത്തേക്ക് കൊടുക്കരുത്. നമ്മള് ദിവസം 2 നേരം വെച്ചിട്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഈ 720നെ നമ്മൾ 2 ഭാഗങ്ങളായി അന്നേരം 360 ഗ്രാം ഒരു നേരവും 360 ഗ്രാം രണ്ടാമത്തെ നേരം. അങ്ങനെയാണ് 720 ഗ്രാം എന്നുള്ള കണക്കിലേക്ക് നമ്മൾ എത്തുന്നത്. ശ്രദ്ധിക്കുക. പിന്നീട് നഴ്സറി പരിപാലനത്തെ കുറിച്ച് ഇന്നലെ മഞ്ജു മാഡം ക്ലാസ് എടുത്തു. അപ്പൊ നഴ്സറി പരിപാലനത്തിൽ നമ്മൾ കുട്ടികളെ പരിപാലിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കുറച്ച് കുട്ടികൾക്ക് നമ്മള് ജീവനുള്ള ഭക്ഷണം, അതായത് ആർട്ടേമിയോ മൊയിനിയോ അങ്ങനെയുള്ള ഭക്ഷണം അവിടെ വളർത്താറുള്ളതാണ്. പക്ഷെ കൂടുതൽ കർഷകർക്ക് താല്പര്യം കുളത്തിൽ വലിയ ചെയ്യാനാണ്. പക്ഷെ റെയറിങ്ങും വളരെ ചെയ്യുന്ന ഒരുപാട് കർഷകർ നമുക്കുണ്ട്. അപ്പൊ ഒരു 2 സെന്റിമീറ്റർ സൈസ് ഒക്കെ ഇവരാകുമ്പോൾ നമ്മുടെ ഈ പിന്നെ നമുക്ക് കൊടുക്കാം ഒരു 40-45% പ്രോട്ടീനുള്ള 0.5 എംഎം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ തരികളാണ്. 0.5 എംഎം മുതൽ 0.8 എംഎം വരെ അവരുടെ സൈസ് കൊടുത്തനുസരിച്ച് ആ സൈസിലുള്ള തീറ്റ കൊടുത്ത് ഒരു വലുതാക്കാവുന്ന. പിന്നെ ഈ തീറ്റ കൊടുക്കുന്ന സമയം, അപ്പൊ നമ്മൾ പറഞ്ഞു ദിവസേന 2 നേരമാണ് നിങ്ങളാവുമ്പോ നമുക്ക് 3 നേരം അല്ലെങ്കിൽ ഡിമാൻഡിങ് അനുസരിച്ച് നമുക്ക് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വലിയ. അപ്പൊ വലിയ മീൻ കൃഷിക്ക് വേണ്ടിയിട്ട് വരുന്നതാണെങ്കിൽ ദിവസേന 2 നേരം വെച്ച് നമുക്ക് തീറ്റ കൊടുക്കാം. അപ്പൊ ഈ തീറ്റ കൊടുക്കുന്നതിന്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യോദയത്തിന് 2 മണി കഴിഞ്ഞ് സൂര്യാസ്തമയത്തിന് 2 മണിക്കൂർ മുൻപുമായിട്ടാണ് നമ്മള് ഐഡിയൽ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃകാപരമായി വളരെ പക്കായിട്ട് നമ്മള് തീറ്റ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യോദയത്തിന് 2 മണിക്കൂർ കഴിഞ്ഞും സൂര്യാസ്തമയത്തിന് 1 മണിക്കൂറായിട്ട്. ഇനി മത്സ്യത്തീറ്റ നൽകേണ്ട വിധമാണ്. മത്സ്യത്തീറ്റ നൽകേണ്ട വിധം എന്ന് വെച്ചാൽ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിൽ വലിയ ഒരു പ്രാധാന്യം അർത്ഥമാണ്. കാരണം ഈ തീറ്റ കൊടുക്കുന്ന സമയത്താണ് ഇവര് നമ്മുടെ അടുത്തേക്ക് വരും. ആ സമയത്ത് വേണം നമ്മൾ ഇവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, ഇവർ ആക്റ്റീവ് ആണോ, ഇവർ ഭക്ഷണം എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനെ കുറിച്ച് ഇനി ഇവർക്കുള്ള രോഗപ്രശ്നങ്ങളെ കുറിച്ചും ബാക്കി വെള്ളത്തിന്റെ ക്വാളിറ്റിയെക്കുറിച്ചും ക്ലാസ് വരുന്നുണ്ട്, അത് വിശദമായി പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ മത്സ്യം കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മത്സ്യത്തിന്റെ പൂർണ്ണമായ ആരോഗ്യത്തെ അവരെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈ മത്സ്യത്തേറ്റ കൊടുക്കുന്ന സമയം. മത്സ്യത്തീറ്റ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? സൈക്കിൾ കൊണ്ടുവന്ന് തട്ടി അങ്ങിട്ട് കൊടുത്ത് ആ തിന്നോളും എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണെന്നുണ്ട്. നമ്മൾ മത്സ്യത്തിന് തീറ്റ കുറേശ്ശെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ കുളത്തിന്റെ 4 വശങ്ങളിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും തക്ക രീതിയിൽ വേണം നമ്മൾ തീറ്റ കൊടുക്കാനായിട്ട്. അപ്പോ കുളത്തിന്റെ 4 വശങ്ങളിൽ നിന്നും നമ്മൾ തീറ്റ വിതറി വേണം. അപ്പൊ 4 വശങ്ങളിൽ നമ്മൾ തീറ്റ വിതറി കൊടുക്കുമ്പോൾ എന്താണ് പറ്റുക, ഈ 4 വശങ്ങളിലുള്ള ഇത് കുളത്തിന്റെ എല്ലാ സൈഡുകളിലേക്കും എത്തുന്നു, എല്ലാവർക്കും കിട്ടുന്നു. അപ്പൊ അത് നമ്മൾ ഉറപ്പാക്കും. വലിയ കുളങ്ങളൊക്കെ ആണെങ്കിൽ, ഒരുപാട് വലിയ കുളങ്ങളാണെങ്കിൽ നമുക്കിപ്പോ എല്ലാ സ്ഥലത്തും ഇതുപോലെ തീറ്റ എത്തിക്കാൻ പറ്റില്ലെന്ന് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ വള്ളങ്ങളിൽ പോയിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് മത്സ്യത്തെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതെ, വള്ളങ്ങളിൽ പോയിട്ട് വള്ളങ്ങളിൽ തീറ്റയ്ക്ക് ഇറക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചാക്കുകളിൽ കെട്ടി കാലുകളിൽ നാട്ടിൽ നിക്ഷേപിച്ചു കൊടുക്കുക. അത് ഡിമാൻഡ് ഫീഡിംഗ് പറയാം, അവർക്ക് ആവശ്യമുള്ളപ്പോ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ അധികം ആരും ചെയ്യുന്നില്ലാത്ത ചെയ്യുന്നുണ്ട്. പിന്നീട് ഫീഡിംഗ് ട്രൈ, ഭയങ്കര സയന്റിഫിക് ആയിട്ട് ചെയ്യുന്നതാണ്. ചെമ്മീൻ കൃഷിയിൽ അത് വളരെ നന്നായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മത്സ്യം ചെയ്യാം. അപ്പൊ അതിന്റെ ഫീഡ് ട്രൈയിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തീറ്റ എടുത്തു, നമ്മൾ തീറ്റ വെച്ചു കൊടുത്തു, എത്ര തീറ്റ എടുത്തു എന്ന് നമുക്ക് കൃത്യം പറയാം. സംശയം ഉണ്ടാവും ഈ ട്രെയിലൊക്കെ കൊണ്ടുവന്ന് തീറ്റ വെച്ചു കഴിഞ്ഞാൽ ഇവർ എടുത്തു പോകുന്നു. അപ്പൊ ഇവരത് ശീലിക്കുന്നതാണല്ലേ പറയാം, നമ്മൾ ശീലിക്കുന്നതേ പാടും, അങ്ങനെ ഒരു ചെറുണ്ടല്ലോ. അപ്പൊ അതുപോലെ ചെറുതിലെ നമ്മളെ ഈ
അതായത് ഈ സമയത്ത് ഇന്ന സൈഡിൽ ഇന്ന പാത്രത്തിൽ തീറ്റ വരും എന്ന് കൃത്യമായി അറിയാം. അപ്പൊ കയറി തീറ്റ തിന്ന് ഇറങ്ങിപ്പോ. അപ്പൊ ഒരു മാക്സിമം ആദ്യത്തെ 10 മിനിറ്റ് എത്ര തീറ്റ വരുന്നു അത്രയാണ് ഇവർ തിന്ന. മാക്സിമം 15 മിനിറ്റ് അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെയുള്ള തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആണ്, അത് വെള്ളത്തിന് ദോഷകരമായി ബാധിക്കുന്നു. അപ്പം നമുക്ക് ആ ഒരു 15 മിനിറ്റ് നോക്കിയാൽ മതി. ആദ്യത്തെ 10 മിനിറ്റ് മാക്സിമം എടുത്തിരിക്കും, പിന്നെ 5 മിനിറ്റ് ഗ്രേസ് പീരീഡ് അവർക്ക് കൊടുക്കും. ഈ 15 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്ര എടുക്കുമോ അത്രയും തീറ്റയാണ് എടുക്കുന്നത്. അപ്പൊ ആ ട്രേ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഇവർ എടുക്കുന്നുണ്ടോ എത്ര അധികം വന്നു എന്ന്. അപ്പം അത് നമ്മൾ പറഞ്ഞതന്നെ കുളത്തിന്റെ കാരണം ഒരു പരിധി വരെ നമുക്ക് അറിയുകയും ചെയ്യാം. ഇനി മത്സ്യ തീറ്റ നൽകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യമേ തന്നെ പറഞ്ഞു തീറ്റ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയാൽ പോരാ. പിന്നെ ഏതെങ്കിലും തീറ്റ കൊടുക്കാം, ഏത് തീറ്റ കൊടുക്കണം, പൂരകാഹാരങ്ങളാന്ന് പറയും അത് കൃത്യമായ അളവ് അല്ലെ, അത് കറക്റ്റ് ആയിട്ട് അതിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളും കുടിക്കാൻ അത്രയും ഉണ്ടോ. നമ്മുടെ ഈ വേണ്ടത് നമ്മൾ ആദ്യം കാണിച്ചു, ഫീഡിങ് ടേബിൾ കാണിച്ചു, ആ ടേബിളിലുള്ള അത്രയധികം അത്രയും അളവ് പ്രോട്ടീൻ ഉണ്ടോ അതിനകത്ത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി. അല്ലാതെ നമ്മുടെ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് കഴിഞ്ഞാല് അവര് നിലക്കുറവ് നോക്കി ഒരു കാരണവശാലും നിലക്കുറവ് തീറ്റ വാങ്ങുമ്പോഴുള്ള പ്രശ്നം എന്ന് കഴിഞ്ഞാൽ പ്രോട്ടീൻ കുറവുള്ള തീറ്റയാണ് വിലക്കുറവുള്ളത്. പിന്നെ സൈസ് വലുത് കുറച്ചുകൂടെ വിലക്കുറവാണ്. അപ്പം കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾക്ക് ചിലപ്പോൾ തീറ്റ പൊടിച്ച് കൊടുക്കും, പക്ഷെ അത് പൊടിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്തായാലും പെട്ടെന്ന് അങ്ങ് താന്നു പോകും, മറ്റേ പറ്റത്തില്ല. അപ്പൊ കറക്റ്റ് അളവിലുള്ള തീറ്റ തന്നാൽ മതി. നമ്മൾ ഒരുപാട് വാങ്ങേണ്ട, ആവശ്യത്തിനനുസരിച്ച് മാത്രം വാങ്ങിയാൽ മതി. അപ്പൊ അതുപോലെ അതിനകത്ത് ആ പ്രോട്ടീൻ കാണും. നിങ്ങൾ എപ്പോഴും ആ ചാക്കി പുറത്തത് എഴുതിയിട്ടുണ്ട്, ആര് ശ്രദ്ധിക്കുന്നുണ്ട്, ആ കമ്പനിയുടെ പേര് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പം ആ കറക്റ്റ് പ്രോട്ടീൻ മാംസ്യത്തിന്റെ അളവ് അതിലുണ്ടോ നോക്കി തന്നെ ദയവിയ നിങ്ങൾ തീറ്റ വാങ്ങുക, കറക്റ്റ് അളവിലുള്ള തീറ്റ വാങ്ങി നൽകുക. അത് നമ്മുടെ നല്ല വിജയകരമായി കൊണ്ടുപോകാൻ ഏറ്റവും വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ലാഭത്തിലും കാര്യങ്ങളിലും വളരെ എന്താ പറയാ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ. പിന്നീട് അമിതാഹാരം, ഒരുപാട് അങ്ങ് വളർന്നോട്ടെ, അതുകൊണ്ട് കുറേ ആഹാരം കൊടുക്കാം, കൊടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും കൊടുക്കരുത്. അത് മീൻ എടുക്കൂല, നമ്മുടെ പൈസ നഷ്ടമാണ്, വെള്ളത്തിന്റെ ഗുണങ്ങളൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് അമിതാഹാരം ഒരിക്കലും ചെയ്യരുത്. അത് പായല് മറ്റ് ഒക്കെ ഉണ്ടായി, ആൽഗയൊക്കെ ഉണ്ടായി, അത് പ്രശ്നമായി. പിന്നീട് നമ്മൾ വില കൂടുതലാണ് കുറേശ്ശെ കൊടുക്കാതെ കോളത്തിലുണ്ടാകെ കഴിഞ്ഞ് ജീവിച്ചോണ്ട്. ചില കർഷകർ നമ്മൾ പറയാറുണ്ട്, ഓ നിങ്ങൾ പറയുന്ന കണക്ക് അത് വളരുന്നില്ല, പക്ഷെ എന്തുകൊണ്ടാണ് അത് വളരാൻ, ആ പറയുന്ന രീതിയിൽ നമ്മുടെ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ് അവർ വളരുന്നത്. ആ പറഞ്ഞ പ്രോട്ടീൻ പറഞ്ഞ സൈസിൽ നമ്മൾ ഈ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവര് നല്ലതുപോലെ തന്നെ വളർന്നു വരും. നമ്മുടെ മനുഷ്യന്മാരുടെ കഥ പറയുന്നത് പോലെ തന്നെയാണ്, കാര്യങ്ങൾ പറയുന്നത് തന്നെയാണ് ഇത്രയും കാര്യം. പിന്നീട് നമുക്ക് പല പല സാഹചര്യങ്ങൾ ഒരുപാട് വെട്ടമടിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് വളം വന്ന് വീണുപോയി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൽഗ വരുന്ന സമയത്ത് നമ്മൾ അധികം കീട്ടെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മഴക്കാർ മഴയുള്ളപ്പോഴും ഉപയോഗിച്ച് കുറെ കുറച്ചുകൂടി ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്, കീറ്റെടുക്കുമ്പോൾ ഇവരെടുക്കത്തില്ല, അപ്പൊ വെള്ളം മലിനവും ഭയങ്കര വിഷയങ്ങളൊക്കെയാണ്. അതുപോലെ പിന്നീട് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ ഓരോ സ്റ്റേജിലും ഓരോ തീറ്റയുടെ സൈസ് പറഞ്ഞു. അപ്പൊ എല്ലാവരും യൂണിഫോം ആയിരിക്കില്ല, ഒരേ സൈസ് ആയിരിക്കത്തില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം, ഒരു തീറ്റയിൽ നിന്നും മറ്റൊരു തീറ്റയിലോട്ട് പതിയെ പതിയെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാകും, കർഷകർ സന്തോഷമുണ്ടാകും. പിന്നീട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും നമ്മൾ ഇത് പറഞ്ഞപ്പോ ഒന്ന് നമുക്ക് അടുക്കി അടുക്കി പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഈ തീറ്റയുടെ ചാക്കുകള് നമ്മൾ നനവുള്ള മുറിയിൽ എന്താണെന്ന് നിങ്ങൾക്ക് വളരെ നന്നായി അറിയാം, പെട്ടെന്ന് പൂപ്പ് പിടിക്കും. കാരണം ഇതിൽ ആവശ്യത്തിന് ഇപ്പം പെട്ടെന്ന് പിടിക്കും. പിന്നെ നമ്മൾ വെള്ളവുമായിട്ടാണ് നമ്മളെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അശ്രദ്ധയായിട്ട് വെള്ളം കുളത്തിൽ ഇറങ്ങിയിട്ട് അകത്തേക്ക് നമ്മുടെ തീറ്റച്ചാക്കി ഇരിപ്പുണ്ടായിരിക്കും, അപ്പൊ അതിനകത്ത് വെള്ളം വീഴും. അപ്പൊ എന്ത് സംഭവിക്കും, തീറ്റ ഓട്ടോമാറ്റിക്കലി ചീത്ത, പൂപ്പലടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് വ്യത്യാസം ഉണ്ടാവും, മണത്തിന് വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തടി തട്ടിയുടെ മുകളിൽ അല്ലെങ്കിൽ ഫൈബർ തട്ടിയുടെ മുകളിൽ വേണം നമ്മൾ ഈ ചാക്കുകൾ സൂക്ഷിക്കുവാൻ. പിന്നീട് നമ്മൾ ഒരു കാരണവശാലും ഈ പൂപ്പൽ ബാധിച്ച തീറ്റ
ഇപ്പോൾ വാച തീറ്റയിലെ ഗുണഗണങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അത് മാത്രമല്ല മത്സ്യത്തിന് ഒരു പൊതുവെ എന്തായാലും ശരി, നമ്മളായാലും എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന സാധനം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. അതുകൊണ്ട് എക്സ്പയറി ഡേറ്റ് മാത്രമല്ല കേടുവന്ന ഭക്ഷണം കൊടുക്കുന്നത്. നമ്മൾ കേടുവന്ന ഭക്ഷണം കിട്ടുന്നവരാണ് കേടുവന്ന അവരുടെ ഭക്ഷണം നൽകുന്നത്. പിന്നെ മത്സ്യങ്ങൾക്ക് നമ്മൾ നൽകുന്ന തീറ്റയുടെ അളവും തീയതിയൊക്കെ രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കും. അപ്പൊ നിങ്ങളായിരിക്കും രജിസ്റ്ററോ, അതെന്തോ ബാങ്ക് സംഭവമാണ്, ഒന്നുമല്ല. നമ്മളൊരു ബുക്ക് വാങ്ങിക്കാം, ഒരു ചെറിയ ബുക്ക് വാങ്ങിച്ചാൽ അതിനകത്ത് നമ്മൾ എഴുതി പോകും. അപ്പൊ അത് ഇങ്ങനെ എഴുതി സൂക്ഷിക്കുന്നതിനാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതായാലും മതി. ഈ സംഭവം നമ്മളുടെ പിന്നീടുള്ള ലാഭ നഷ്ട കണക്കുകളൊക്കെ കണക്ക് കൂട്ടാനും, നമുക്ക് എത്ര ചെലവ് വന്നതും എത്ര തീറ്റ വന്നതും, അടുത്ത ഒരു കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം തീറ്റ വേണം എന്നൊക്കെ അറിയുവാനും മറിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് എല്ലാ കർഷകരും കൂടി ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നീട് നമ്മൾ സാമ്പത്തിക കാര്യം പറഞ്ഞു, തീറ്റ എത്ര വേണം എന്നുള്ളത് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് സാമ്പിളിംഗ് വേണം. അപ്പൊ സാമ്പിളിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ മത്സ്യങ്ങളുടെ വളർച്ച എത്രത്തോളം വന്നു എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിളിംഗ് ചെയ്യണം. സാമ്പിളിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായും എന്താവശ്യമുണ്ട്? വീശുവല ആവശ്യമുണ്ട്. അപ്പൊ വീശുവല വെച്ചിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എത്രത്തോളം തീറ്റ ആവശ്യമുണ്ട് എന്നറിയാൻ വേണ്ടിട്ട് നമ്മൾ സാമ്പിളിംഗ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷി നമ്മള് 10-ാം മാസം തൊട്ടാണെങ്കിലും നമുക്കൊരു 8-ാം മാസം പല്ലി സൈസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവയെ പിടിച്ചു കൊടുക്കാം, നമുക്കൊരു വരുമാനം ആവും. അപ്പൊ അതിനു വേണ്ടിട്ട് വിളവെടുപ്പിനും വിഭവ സമയമായോ എന്ന് പരിശോധിക്കാനും സാമ്പിളിംഗ് അത്യാവശ്യം. ഇനി നമ്മൾ ഇതിനെല്ലാം വലുതാക്കി ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വിളവെടുക്കണം അല്ലെ, കയ്യിൽ കാശ് വരുന്ന പരിപാടിയാണ്. ഇതുവരെ കാശ് പോയിക്കൊണ്ടിരുന്ന പരിപാടിയാണ്, ഇനി കാശിലേക്ക് വരുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഇനി ആ വിളവെടുപ്പിന് വേണ്ടി എന്തൊക്കെ മുൻകൂട്ടങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ വിളവെടുപ്പിന് 2 ദിവസം കൃത്രിമ തീറ്റ നൽകുന്നത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അതായത് ഒന്ന് പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങി ആ ഒരു രീതിയിൽ നിന്ന് ആ ഒരു പറ്റിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്രിമ തീറ്റ നിർത്തലാക്കുന്നത്. പിന്നെ കൃത്രിമ തീറ്റക്കകത്തുള്ള ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ഫുഡ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ആ പിന്നെ സ്വാഭാവികമായ ടേസ്റ്റ് എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ആ ഒരു എന്താ പറയുക, കൃത്രിമ തീറ്റയുടെ സ്മെല്ല് അത് നമ്മുടെ മത്സ്യത്തിൻ്റെതായ ആ ഒരു അന്ന് നല്ല രീതിയിൽ നിന്ന് അവർ ആ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 2 ദിവസം മുമ്പേ കൃത്രിമ തീറ്റ നിർത്തലാക്കുന്നത്. പിന്നീട് നമ്മള് കൃഷി രീതിയുടെ വിളവെടുപ്പ് കാലം കണക്കാക്കിയോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത്രയും നാളാണ് അത് കൃഷി ചെയ്യുന്നത്, അപ്പൊ ആ സമയം എത്തി. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ നമുക്ക് ചെയ്യും. അതല്ല ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടാനുണ്ട്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയമായപ്പോ മീൻ വായിക്കടി ആരും കടലിലെ മത്സ്യങ്ങൾ കിട്ടാനില്ല. അപ്പൊ നമ്മുടെ ഇവിടെ ഒരുപാട് കർഷകരുണ്ട്, അവര് വലിയ സൈസ് ആവുന്നതിന് മുന്നേ ഒരു മീഡിയം സൈസ് ആയപ്പോ തന്നെ അവർ കൊടുത്തവർക്ക് നല്ല വില കിട്ടിയ ഒരുപാടുണ്ട്. അപ്പൊ അതുപോലെ വിപണിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ചെയ്യിക്കാം. പിന്നെ വിളവെടുപ്പിന് എപ്പോഴും അസമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ സൂര്യോദയത്തിന് മുമ്പാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ നമ്മൾ പറയുക അല്ലെ, പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് വളരെ നമ്മൾ ഉന്മേഷമായിട്ട് നല്ല ഇതായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് മീൻ്റെയും കാര്യങ്ങൾ, രാവിലെ വളരെ ഉന്മേഷമായിട്ട് വളരെ സമാധാനപരമായി കഴിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവരെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഹാർവസ്റ്റ് ചെയ്തെടുക്കുക. മീൻ്റെ എന്താ പറയാ ഫ്രഷ്നെസ് നല്ലപോലെ ഇരിക്കത്തില്ല, കുറേ നേരം ഉണ്ടാവും. ഹാർവസ്റ്റ് ചെയ്യുന്ന കർഷകന് ഈ ആൾക്കാർക്ക് ഇത് നൽകുന്നതിന് ഇത്രയും ഫ്രഷ് ഇത് നൽകുന്നതിന് വളരെയധികം പ്രയോജനപ്പെടും. അപ്പൊ അതുകൊണ്ട് അതിരാവിലെ സൂര്യോദയത്തിന് മുമ്പ് വിളവെടുപ്പിന് അനുയോജ്യമായ അല്ലെ, അതിരാവിലെ സൂര്യോദയത്തിന് മുമ്പ്. ചില കർഷകർ അത് ശ്രദ്ധിക്കാതെ ഉണ്ടാവും, എന്നാൽ എന്നാലും മിക്കവരും രാവിലെ തന്നെയാണ് അത് ചെയ്യുന്നത്. സൂര്യോദയത്തിന് മുന്നൊന്നും ചെയ്യാറില്ല എങ്കിലും നമുക്കൊരു വെട്ടം കിടക്കുന്ന ആ സമയത്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. സയന്റിഫിക് ആയി ചെയ്യുന്ന ഫാർമേഴ്സ് എല്ലാം ഈ സൂര്യോദയത്തിന് മുന്നേക്കും ഇത് ചെയ്യുന്നത്. വിളവെടുപ്പ് രീതികൾ പൂർണ്ണമായ വിളവെടുപ്പ്, ഇപ്പൊ കരിമീൻ കൃഷി ചെയ്ത് ചെറിയ കുളങ്ങളൊക്കെയാണ് 50 സെന്റ് വരെയുള്ള കുളങ്ങളാണെങ്കിൽ നമുക്ക് പൂർണ്ണമായുള്ള വിളവെടുപ്പ് സാധിക്കും. കുളം നമുക്ക് പൂർണ്ണമായും വിളിക്കാൻ സാധിക്കും. ചെറിയ ഇത് ചെറിയ കുളങ്ങൾ ആദ്യമേ പറഞ്ഞു, ചെറിയ കുളങ്ങൾക്കാണ് അനുയോജ്യം. അപ്പൊ 50 സെന്റിൽ താഴെ ഉള്ള കുളങ്ങൾ നമുക്ക് അനുയോജ്യം.
പിന്നെ പെട്ടെന്നുള്ള രോഗസാഹചര്യങ്ങൾ നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. അതായത് ഇപ്പൊ നമ്മൾ രണ്ട് മീനുകൾക്ക് നമ്മൾ രോഗം കാണുകയാണ്, അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് വീണ്ടും മറ്റുള്ള മത്സ്യങ്ങൾക്ക് കൂടി രോഗം വരാൻ നമ്മൾ കാത്തിരിക്കാതെ ബാക്കിയുള്ളത് കൂടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം വരുമാന നഷ്ടം ഉണ്ടാകില്ല, നമുക്ക് പെട്ടെന്ന് ഹാർവസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നീട് ഭാഗികമായ വിളവെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ കുളങ്ങളൊക്കെ, വലിയ കുളങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പൂർണ്ണമായി വിളവെടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഭാഗികമായ വിളവെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 8 മാസം അല്ലെങ്കിൽ 9 മാസം ഇത് ഹാർവസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചകളിലും നമുക്കൊരു തുല്യമായ ഒരു കൃത്യമായ വരുമാനം നമുക്ക് ലഭിക്കും. അപ്പൊ ആ കൃത്യമായ വരുമാനം ലഭിക്കും കർഷകന്, അത് സന്തോഷം. എല്ലാ ആഴ്ചയും നമ്മുടെ കയ്യിൽ കുറച്ച് വരികയാണ്, അപ്പൊ നമ്മുടെ കാര്യങ്ങളെ കുറച്ചുകൂടി നല്ല ആ വിലയിലും അത് കാരണം എന്താണ്, നമ്മളിപ്പോ എല്ലാ ഒരു സാധനം എല്ലാം ചെല്ലാം കൂടി കൊണ്ടു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന വിലയിൽ അതൊരു വലിയൊരു ഫാക്ടറായിരിക്കും. അപ്പൊ എന്ത് പറ്റും, ഒരുപാട് സാധനം സപ്ലൈ ചെയ്യേണ്ടി വരും, അപ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് വില കുറയ്ക്കേണ്ടി വരും. ആ സമയം നമ്മളിങ്ങനെ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വില ആ വില തന്നെ ലഭിക്കും. അതാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഇപ്പോഴേ ആവശ്യാനുസരണം ചെയ്യാൻ സാധിക്കുന്നു, ഗുണഭോക്താക്കളുടെ അനുദിന ആവശ്യം നമുക്ക് നിറവേറ്റാൻ സാധിക്കുന്നു, കർഷകന് സുസ്ഥിര വരുമാനം, കൂടുതൽ തൊഴിലിടങ്ങൾ, ഇതൊക്കെ പറ്റുന്നു. പിന്നീട് നമ്മൾ വിളവെടുപ്പ് ഉപയോഗിക്കുന്നതല്ല, അപ്പൊ നമ്മൾ ഭാഗികമായിട്ടാണ് നമ്മൾ വിളവെടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ പിടിച്ചെടുക്കാനായിട്ട് നേരിട്ട് വലയോ അല്ലെങ്കിൽ വീശ് വലയോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നിങ്ങൾ വിചാരിച്ചൊരു വലിയ കാര്യമൊന്നും അല്ല, വലിയ കാര്യമൊന്നും അല്ല, എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വിളവെടുപ്പിന് ശേഷം മത്സ്യം എങ്ങനെ കൈകാര്യം ചെയ്യും, നമ്മള് നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട, നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് മത്സ്യം വാങ്ങാനായിട്ട് ഒരു സ്റ്റോറിനോ അല്ലെങ്കിൽ മാർക്കറ്റിനോ പോയി അത് നമ്മൾ നോക്കും. ഫ്രഷ്നെസ് അല്ലെ, നല്ല ഫ്രഷായിട്ടിരിക്കുന്ന ദേഹത്തധികം അഴുക്കും അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല മത്സ്യം നമ്മൾ എടുക്കുള്ളൂ അല്ലെ. ആ ഒരു കാര്യം മാത്രം നമ്മളെ മനസ്സിൽ ആലോചിച്ചാൽ മതി. അപ്പൊ ഈ ഒരു അവസ്ഥയില് വ്യക്തിയുടെ ചുറ്റുപാട് വ്യക്തിശുചിത്വം പാലിക്കുന്നത് ഒക്കെ മത്സ്യത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നുണ്ട്, കർഷകന് കൂടുതൽ ലാഭം ഉണ്ടാകുന്നുണ്ട്. വിളവെടുപ്പിന് ശേഷവും നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ മത്സ്യം തരം തിരിച്ച് നല്ല വൃത്തിയായിട്ട് അത് കഴുകി, ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയുള്ള പ്ലാസ്റ്റിക് പ്ലേറ്റുകളിൽ മത്സ്യത്തിന്റെ ഐസിന്റെ അനുപാതം 1:2, 1 കിലോ മത്സ്യത്തിന് 2 കിലോ ഐസ് എന്നുള്ള അനുപാതത്തിൽ എത്രയും വേഗം എവിടെയാണെന്ന് വെച്ചാൽ എത്തിക്കുക. പിന്നെ മത്സ്യം വിളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വെളുക്ക, നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ എപ്പോഴാണ് ഹാർവസ്റ്റ് നല്ലത്, വെളുപ്പിനെയാണ്. അപ്പൊ ആ സമയത്ത് അവർ വളരെ പീസ്ഫുൾ ആയിരിക്കും, അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യിച്ച് നമ്മൾ മത്സ്യത്തെ പിടിക്കരുത്, പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും, അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ സംസ്കരണത്തിന്റെ ആവശ്യം, കരിമീനെ പോലുള്ളതൊന്നും സംസ്കരിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് കരിമീൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ പൊക്കോളൂ, എങ്കിലും നമുക്ക് പറയാം അന്തരീക്ഷമാതില് സൂക്ഷ്മജീവികളൊക്കെ നിറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് കഴിഞ്ഞാൽ, അപ്പൊ അതിന്റെ വിഷയത്ത് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികളുടെയും എൻസൈം പ്രവർത്തനം കൊണ്ട് പെട്ടെന്ന് കേടാവും. അതുപോലെ 1 കിലോ മത്സ്യത്തിന് 2 കിലോ ഐസ് ആണെന്ന് വേണം നമ്മൾ ആദ്യമേ അത് പറഞ്ഞ കാര്യമാണ്, അത് അടികളായി വേണം. അതുപോലെ രോഗബാധ നമ്മൾ മത്സ്യങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും മത്സ്യം ഐസ് ഇട്ട് സൂക്ഷിക്കണം, കാരണം ഈ സാധനത്തൊക്കെ നശിപ്പിക്കുകയും ചെയ്യും, മത്സ്യം പെട്ടെന്ന് കേടാവുകയും. ഈ വിപണന തന്ത്രങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം. കൂടി പ്രചാരണം നടത്തുക, നിങ്ങളെല്ലാവരും ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം വാങ്ങിക്കുന്ന ആളെ അടുത്ത പ്രാവശ്യം മീനല്ലേ വീണ്ടും ചോദിക്കുന്നു, അപ്പൊ അത് ഫ്രഷ്നെസ് ഉണ്ട് നമ്മൾ കൊടുക്കുക. പിന്നീട് ഉത്സവകാലം ട്രോഫിറ്റ് ഈ സമയത്തൊക്കെ നമുക്ക് മീൻ ഒരുപാട് ഡിമാൻഡ് ഉള്ളതാണ്, അപ്പൊ അതനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാം. വിപണി ആവശ്യകതയ്ക്ക് അനുസൃതമായി വിപണി ക്രമീകരിക്കാം. അതുപോലെ ഉപഭോക്താവിന് താല്പര്യ പ്രകാരമുള്ള വലിയ ഒത്തിരി വലിയ മീനൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല, പ്രത്യേകിച്ച് കരിമീന്റെ കാര്യത്തിൽ 200-250 ഗ്രാം സൈസ് ഉള്ള മീനെയാണ് പൊതുവെയാണ് താല്പര്യം. അപ്പൊ ആ ഒരു സൈസ് നോക്കി ഒരു 300 ഗ്രാം സൈസ് നമുക്ക് ഹാർവസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല വിപണന ശൃംഖല. ഇപ്പൊ പ്രാഥമിക നമുക്കിപ്പം ഫാമിൽ തന്നെ വിറ്റു പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ, പിന്നെ ബൾക്കായിട്ട് ആൾക്കാർ എടുത്തു പോകുന്നു. അങ്ങനെ അഥവാ വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാഥമികമായിട്ട് മത്സ്യ അവര് വഴി നമുക്ക് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ വന്ന പുതിയൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ ലൈഫ് ഫിഷ് മാർക്കറ്റ്, ജീവനോടെ മത്സ്യത്തെ കൊടുക്കുക അല്ലെ. ജീവനോടെ നമ്മളൊരു ബാരലിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം തന്നെ
സാധാരണ കൊടുക്കുന്നതിൽ 100 രൂപയുടെ കുട്ടി നമ്മുടെ ഇത് വാങ്ങുന്നു, കമ്പാർട്ട്മെന്റ് യൂസിൽ അവർ തരും. അപ്പൊ ഒരു നമുക്ക് ന്യായമായ രീതിയിൽ വളരെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നല്ല രീതിയിൽ മീനാണ് അതായത് കിടക്കുന്ന മീൻ എന്നുള്ള ആ ടാഗിനോടെ കൊടുക്കാൻ പറ്റും. പിന്നെ മത്സ്യ കിയോസ് വഴിയോ ഔട്ട്ലെറ്റ് വഴിയോ നമുക്കിത് കൊടുക്കുന്നത് നമ്മുടെ ഫാമിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിര വരുമാനം ഉണ്ടാവുന്നുണ്ട്, വളരെ പ്രയോജനകരമായിട്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്.